ദുരന്തമുഖത്ത് നാട്. ഇടുക്കി കൊക്കയാറിൽ ഉരുൾപൊട്ടലിൽ കാണാതായ ഏഴു പേരിൽ ആറുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ഒരു പുരുഷന്റെയും നാല് കുട്ടികളുടെയും ഒരു സ്ത്രീയുടെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. ഷാജി ചിറയിൽ ഫൈസലിന്റെ മക്കളായ അഫ്സാന, അഫിയാൻ, സിയാദിന്റെ മകൾ അംന, ഫൗസിയ, മകൻ അമീൻ, സിയാദ് എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് കൊക്കയാറിലെത്തിയ മന്ത്രി കെ രാജൻ അറിയിച്ചു. മലയോര മേഖലകളിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു. മരിച്ചവരുടെ കുടുംബത്തിന് ശവസംസ്കാര നടപടികളുമൊക്കെയായി ആദ്യമായി കൊടുക്കേണ്ട പ്രാഥമികമായിട്ടുള്ള പണം ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിന് 4 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നൽകുന്നത്. അതിനുവേണ്ടി STRF എക്സ്ഗ്രേഷ്യ പണം ഇവിടെ എത്തിക്കാനുള്ള, അതാത് ജില്ലകളിൽ എത്തിക്കാനുള്ള സംവിധാനവും ഉണ്ടായിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള യാത്രകൾ നിർബന്ധമായിട്ടും ഒഴിവാക്കണം. പ്രത്യേകിച്ച് മലമ്പ്രദേശങ്ങളിലെ രാത്രി യാത്രകൾ നിർബന്ധമായിട്ടും ഒഴിവാക്കണം എന്നാണിപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കൊക്കയാറിൽ നിന്ന് അബ്ദുൾ റഹീം ചേർന്ന് വിശദാംശങ്ങളുമായിട്ട്. റഹീം, കൊക്കയാറിലെ ഇന്നത്തെ രക്ഷാപ്രവർത്തനം നിർത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇനി ആരെയൊക്കെയാണ് കണ്ടെത്താനുള്ളത്? എന്താണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? നിലവിൽ കൊക്കയാറിൽ അപകടം നടന്ന കൊക്കയാറിൽ നിന്ന് ഒരാളെ കൂടി, ഒരു കുട്ടിയെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. 3 വയസ്സുകാരൻ സച്ചു ഷാഹുലിനെയാണ് ഇനി ഇവിടെ നിന്ന് കണ്ടെത്താനുള്ളത്. നിലവിലെ സാഹചര്യം മോശമായിരുന്നു. അതായത് ഈ പ്രദേശത്ത് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ ഇവിടുത്തെ വൈദ്യുതി ബന്ധങ്ങൾ പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ട സാഹചര്യമാണ് നിലവിൽ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഈ രാത്രി സമയങ്ങളിൽ തിരച്ചിൽ നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സച്ചു ഷാഹുലിനായുള്ള തിരച്ചിൽ നിലവിൽ നിർത്തിവച്ചിരിക്കുകയാണ്. നാളെ രാവിലെ വീണ്ടും ഈ കുട്ടിക്കായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ അപകടത്തിൽപ്പെട്ട, അതായത് കൊക്കയാറിൽ മണ്ണിടിഞ്ഞ് ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ട 7 പേരിൽ 6 പേരുടെ മൃതദേഹവും കണ്ടെത്തിയിരുന്നു. ഒരു കുടുംബത്തിലെ 5 പേർ, അതായത് ഫൗസിയുടെ മക്കളായ അംന സിയാദ്, അതുപോലെ തന്നെ മകൻ അമീൻ സിയാദ്, ഇവരുടെ ബന്ധുക്കളുടെ, അതായത് സഹോദരന്റെ മക്കളായ അഫ്താന ഫൈസൽ, അതുപോലെ തന്നെ സഹോദരൻ അഖിയാൻ ഫൈസൽ തുടങ്ങി ഈ 4 കുട്ടികളുടെയും ഈ ഫൗസിയുടെ മൃതദേഹം ഈ സംഭവം നടന്ന സ്ഥലത്തു നിന്ന് തന്നെ ഏറെ മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ കണ്ടെത്തിയിരുന്നു. അതേസമയം തന്നെ മറ്റൊരു മൃതദേഹം കണ്ടെത്തിയത് മുണ്ടക്കയത്ത് നിന്നാണ്. മുണ്ടക്കയത്ത് ഈ സംഭവം നടന്ന ആറിനോട് ചേർന്നിരുന്ന വീട്ടിലുണ്ടായിരുന്ന ഷാജി ചിറയിലിന്റെ മൃതദേഹമാണ് മുണ്ടക്കയത്ത് നിന്ന് കണ്ടെത്തിയത്. ഈ സംഭവം നടക്കുമ്പോൾ ഷാജിയും മകനും ഈ ആറിലേക്ക് തെറിച്ചു വീഴുകയും മകനെ രക്ഷപ്പെടുത്തിയ ശേഷം ഇയാൾ ഒഴുക്കിൽപ്പെട്ടു പോവുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. ഷാജിയുടെ മൃതദേഹം മുണ്ടക്കയത്ത് ലഭിക്കുകയും ചെയ്തു. ഏതായാലും അപകടത്തിൽപ്പെട്ട 7 പേരിൽ 6 പേരുടെ മൃതദേഹം ഈ സാഹചര്യത്തിൽ ഈ സമയത്തിനുള്ളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ആ കുട്ടിക്കായുള്ള തിരച്ചിൽ നാളെ പുനരാരംഭിക്കുകയും ചെയ്യും. ജോൺ അബ്ദുൾ റഹീമാണ് കൊക്കയാറിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കൊക്കയാറിൽ നിന്ന് കാണാതായ 7 പേരിൽ 6 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ഇനി ഒരാളെ, ഒരു കുട്ടിയാണ് കണ്ടെത്താനുള്ളതെന്നുള്ള വിശദാംശങ്ങളാണ് കൊക്കയാറിൽ നിന്ന് അബ്ദുൾ റഹീം നൽകുന്നത്. നാളെ രാവിലെ വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കും. കൂടുതൽ രക്ഷാപ്രവർത്തന മേഖലയിൽ നടത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മഴ ശക്തം. അച്ചൻകോവിൽ, പമ്പ നദികളിൽ ജലനിരപ്പ് ഉയരുന്നു. കൊക്കാത്തോട്, കല്ലേലി, വയക്കര തുടങ്ങിയ പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു. ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ക്യാമ്പിലേക്ക് മാറണമെന്ന് നിർദ്ദേശം. ഗോകുൽ രവിചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ഗോകുൽ, പത്തനംതിട്ടയുടെ മലയോര പ്രദേശങ്ങളിൽ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണോ? എന്താണ് ജില്ലയിലെ അവസ്ഥ? ജോൺ, ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ ഇടവിട്ട കനത്ത മഴ അത് പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട 2 നദികളിലെ ജലനിരപ്പ് വീണ്ടും ഉയരുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. പമ്പ നദിയിലും അച്ചൻകോവിലാറിലുമാണ് ഇപ്പോൾ വൈകുന്നേരത്തോടുകൂടി വീണ്ടും ജലനിരപ്പ് ഉയരുന്നത്. ഇതിൽ അച്ചൻകോവിലാറിന്റെ സാഹചര്യം എടുത്താൽ അച്ചൻകോവിൽ മലനിരകൾ, ഈ നദിയുടെ ഉത്ഭവസ്ഥാനത്തുണ്ടായ കനത്ത മഴയാണ് അത്. ഉച്ചയോടുകൂടി ഏതാണ്ട് മഴ ശമിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോഴും നീരൊഴുക്ക് തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കല്ലേലി, വയക്കര, ഒപ്പം കൊക്കാത്തോട് ഈ പ്രദേശങ്ങൾ ഇന്നലെ തന്നെ ഒറ്റപ്പെട്ട പോയ പ്രദേശങ്ങളാണ്. അവിടെ വീണ്ടും വെള്ളം ഉയർന്നിരിക്കുന്നു. ഈ പ്രദേശങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്ന കാര്യമാണ് അച്ചൻകോവിലാറിന്റെ സാഹചര്യത്തിൽ പറയാനുള്ളത്. പിന്നീട് അച്ചൻകോവിലാർ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ ഓമല്ലൂരിൽ ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട്. ഓമല്ലൂരിലും പന്തളത്തിൻ്റെ കടക്കാട് ഭാഗത്തൊക്കെയും റോഡുകളിലേക്ക് വെള്ളം കയറുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. കോന്നിക്കും പന്തളത്തിനും ഇടയിൽ പലയിടങ്ങളിലും അച്ചൻകോവിലാർ കരകവിയുകയും പലയിടത്തും ഗതാഗതം മുടങ്ങുകയും ചെയ്ത സാഹചര്യം ഇന്ന് പകൽ മുഴുവൻ നിലനിന്നിരുന്ന സാഹചര്യമാണ്. അത് കൂടുതൽ രൂക്ഷമാവുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പമ്പ നദിയുടെ സാഹചര്യത്തിലേക്ക് വന്നാൽ പമ്പയിൽ വൈകുന്നേരത്തോടു കൂടിയാണ് ജലനിരപ്പ് റാന്നി പ്രദേശത്ത് വീണ്ടും ഉയരുന്നത്. ഇന്ന് രാവിലെ
പമ്പയിലെ വെള്ളം വളരെ വേഗത്തിൽ ഒഴുകി മാറിയതുകൊണ്ട് തന്നെ വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെ ആശങ്കപ്പെട്ടതുപോലെ ഒരു സാഹചര്യം പമ്പയിലെ തീരത്തെങ്ങും തന്നെ റാന്നിയിലും ആറന്മുളയിലും ഉണ്ടായിരുന്നില്ല പക്ഷെ വൈകുന്നേരത്തോടു കൂടി വീണ്ടും വെള്ളം തിരികെ കയറുന്ന സാഹചര്യം തോടുകളിലേക്കും വയലുകളിലേക്കും ഒക്കെ നദിയിൽ നിന്ന് വെള്ളം തിരികെ കയറുന്ന സാഹചര്യമാണ് റാന്നി തീരത്ത് പലയിടത്തും റാന്നി പ്രദേശങ്ങളിൽ പലയിടത്തും ഉണ്ടായത് ഇതിനെ തുടർന്ന് പഴവങ്ങാടി പഞ്ചായത്തിൻ്റെ ഒക്കെ പരസ്യ അനൗൺസ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ജാഗ്രത പാലിക്കണമെന്നുള്ളത് ഒപ്പം ഡാം തുറക്കുന്ന കാര്യത്തിലും അല്പസമയത്തിനകം തന്നെ ഒരു ഔദ്യോഗികമായ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു കക്കി ഡാമിൻ്റെ കാര്യത്തിൽ ഉടൻ തന്നെ ഒരു ഔദ്യോഗികമായ അറിയിപ്പ് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരി ഗോകുൽ രവിയാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് കോട്ടയം കൂട്ടിക്കലിൽ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 10 ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ ഇന്ന് നടത്തിയ പരിശോധനയിലാണ് 7 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ 3 പേരുടെ മൃതദേഹങ്ങളും ലഭിച്ചു ഇതോടെ കോട്ടയം ജില്ലയിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 13 മരിച്ചവർക്ക് 4 ലക്ഷം രൂപ ധനസഹായവും പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായവും നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു കൂട്ടിക്കൽ ഗ്രാമത്തെ കീറിമുറിച്ച ഉരുൾപൊട്ടലുകളിൽ നഷ്ടമായത് ഒരു കുടുംബത്തിലെ 6 പേർ ഉൾപ്പെടെ 10 ജീവനുകൾ കാവാലിയിൽ ഉരുൾപൊട്ടി കാണാതായ വണ്ടാളാക്കുന്നേൽ മാർട്ടിൻ മക്കളായ സ്നേഹ സാന്ദ്ര എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെടുത്തു മാർട്ടിന്റെ ഭാര്യ സിനി അമ്മ ക്ലാരമ്മ ഇളയ മകൾ സോന എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്നലെ ലഭിച്ചിരുന്നു മണ്ണിലും പാറക്കൂട്ടങ്ങൾക്കിടയിലും പുതഞ്ഞ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ സമീപത്തെ പ്ലാപ്പള്ളി ഉരുൾപൊട്ടലിൽ കാണാതായ 4 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തി ആറ്റുചാലിൽ ജോമിയുടെ ഭാര്യ സോണിയ മകൻ അലൻ മുണ്ടകശ്ശേരിൽ MT വേണുവിന്റെ ഭാര്യ റോഷ്നി പന്തലാട്ടിൽ മോഹനന്റെ ഭാര്യ സരസമ്മ എന്നിവർക്കാണ് പ്ലാപ്പള്ളിയിൽ ജീവൻ നഷ്ടമായത് ഇതിനു പുറമെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ഓട്ടോ തൊഴിലാളി ഷാലൻ കാഞ്ഞിരപ്പള്ളി സ്വദേശി രാജമ്മ ഏന്ത്യാർ വെള്ളിയന്ത സ്വദേശിനി സിസിലി എന്നിവരെയും മരിച്ച നിലയിൽ കണ്ടെത്തി ഇതോടെ കോട്ടയം ജില്ലയിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 13 മരിച്ചവരുടെ ആശ്രിതർക്ക് 4 ലക്ഷം രൂപ വീതവും പരുക്കേറ്റവർക്ക് ചികിത്സാ സഹായവും നൽകുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു മരിച്ചവരുടെ കുടുംബത്തിന് ശവസംസ്കാര നടപടികളുമൊക്കെയായി ആദ്യമായി കൊടുക്കേണ്ട പ്രാഥമികമായിട്ടുള്ള പണം ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട് മരിച്ചവരുടെ കുടുംബത്തിന് 4 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നൽകുന്നത് അതിനുവേണ്ടി STRF എക്സ്ഗ്രേഷ്യ പണം ഇവിടെ എത്തിക്കാനുള്ള അതാത് ജില്ലകളിൽ എത്തിക്കാനുള്ള സംവിധാനവും ഉണ്ടായിട്ടുണ്ട് വിശദമായ റിപ്പോർട്ട് എടുക്കാൻ കളക്ടറോടും ADM മറ്റ് റവന്യൂ അധികൃതരോടും പറഞ്ഞിട്ടുണ്ട് അവർ ഓരോ വീടുകളിലും പോയി നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തി റിപ്പോർട്ട് തയ്യാറാക്കി അടിയന്തരമായി ചീഫ് മിനിസ്റ്റർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത ക്യാബിനറ്റ് വരുമ്പോഴേക്കും ഞങ്ങളതെല്ലാം വെച്ച് പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിൽ ക്യാബിനറ്റ് തീരുമാനിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും കോട്ടയം ജില്ലയിൽ കാണാതായ എല്ലാവരുടെയും മൃതദേഹം കണ്ടെത്തിയെന്ന് മന്ത്രി VN വാസവൻ അറിയിച്ചു തെരച്ചിൽ നിർത്തിയിട്ടില്ല നാശനഷ്ടം അടിയന്തരമായി കണക്കാക്കാൻ നടപടി സ്വീകരിച്ചു ഈ റിപ്പോർട്ട് മന്ത്രിസഭ പരിഗണിക്കുമെന്നും മന്ത്രി അറിയിച്ചു വീണ്ടും തുടർച്ചയായി മഴ പെയ്യുന്നത് കോട്ടയം ജില്ലയുടെ മലയോര മേഖലകളെ ആശങ്കയിലാക്കുന്നുണ്ട് 24 കോട്ടയം കൂട്ടിക്കൽ പ്ലാപ്പള്ളിയിൽ കൂടുതൽ പേർ മരിച്ചതായി സൂചന പ്ലാപ്പള്ളിയിൽ കണ്ടെത്തിയ ആലന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾക്കൊപ്പം മറ്റൊരാളുടെ കാൽപാദം കണ്ടെത്തി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനിടെയാണ് ഇക്കാര്യം കണ്ടെത്തിയത് ഇതോടെ നാളെ വീണ്ടും പ്ലാപ്പള്ളിയിൽ തിരച്ചിൽ നടത്താൻ നീക്കം സംശയം തോന്നിയ മൃതദേഹ അവശിഷ്ടങ്ങൾ DNA പരിശോധന നടത്തണമെന്ന് മന്ത്രി VN വാസവൻ ദിൽജിത്ത് CG ദിൽജിത്ത് ആയിരുന്നു കോട്ടയത്തിന് വിശദാംശങ്ങളുമായി ദിൽജിത്ത് ഈ ഒരു കാൽപാദം കിട്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ജോൺ ഏറ്റവും ഒടുവിൽ നൽകിയ റിപ്പോർട്ടിൽ മന്ത്രി VN വാസവൻ വ്യക്തമാക്കിയത് ഈ പ്രദേശത്ത് കുട്ടികൾ പ്രദേശത്ത് ഒരു കാണാതായ എല്ലാവരുടെയും മൃതദേഹങ്ങൾ കിട്ടി എന്നാണ് എന്നാൽ ഇത് ആ തരത്തിലല്ല ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുമ്പോൾ ഈ കൂട്ടത്തിൽ പ്ലാപ്പള്ളിയിൽ നിന്ന് ലഭിച്ച മൃതദേഹങ്ങൾ പ്ലാപ്പള്ളിയിൽ നിന്ന് 4 മൃതദേഹങ്ങളാണ് ലഭിച്ചത് അതിൽ റോഷ്നി സരസമ്മ അതോടൊപ്പം സോണിയ അലൻ ഈ അലൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനിടയിലാണ് അലൻ്റെ മൃതദേഹങ്ങൾക്കൊപ്പം ഒരു കാൽപ്പാറം അറ്റ നിലയിൽ കണ്ടെത്തിയിരുന്നു ഇത് അലൻ്റേതാണ് എന്ന നിലയിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചത് പക്ഷേ ഇത് ഒപ്പമുണ്ടായിരുന്ന ഒരു കാൽപ്പാറം അത് മറ്റൊരാളുടേതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതോടുകൂടിയാണ് കൂടുതൽ ആളുകൾ ഈ അപകടത്തിൽ പരിക്കേറ്റിരിക്കാം മരണപ്പെട്ടിരിക്കാം എന്നൊരു കണക്കുകൂട്ടലിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിലവിലിത് DNA പരിശോധനയടക്കം നടത്തും പ്രത്യേകിച്ച് ഈ പ്ലാപ്പള്ളി മേഖലയിൽ നിന്ന് ലഭിച്ച 4 മൃതദേഹവും ഛിന്നഭിന്നമായ നിലയിലായിരുന്നു വേറിട്ട നിലയിലായിരുന്നു പല ഭാഗങ്ങളായാണ് ഇവ വീണ്ടെടുക്കാനായത് ഇവ ഒരുമിച്ച് ചേർത്താണ് നിലവിൽ ഈ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിട്ടുള്ളത്
അവിടെയാണിപ്പോൾ ഈ അലൻ്റെ മൃതദേഹത്തിൻ്റെ ഒപ്പമുള്ള ഈ ഒരു കാൽ, അത് പ്രായമുള്ള ആളുടെയാണ് എന്നൊരു നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നിലവിൽ ഇത്തരത്തിലൊരു കണ്ടെത്തിലെത്തുമ്പോൾ അത് വളരെ ഗൗരവപൂർണ്ണം തന്നെയാണ് ജില്ലാ ഭരണകൂടം ഇതിനെ സമീപിക്കുന്നത്. കൂടുതൽ ആളുകൾ ഈ ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ടാകാമെന്നൊരു നിഗമനത്തിലേക്ക് എത്തുന്നു. ഡി എൻ എ പരിശോധന നടത്തുന്നതിനൊപ്പം നാളെ വീണ്ടും പ്ലാപ്പള്ളിയിൽ തിരച്ചിൽ നടത്താനുള്ള നീക്കത്തിലേക്ക് നടക്കുന്നുണ്ട്. പുലർച്ചെയോടുകൂടി തന്നെ ഏതായാലും കേന്ദ്രസേനയും അതോടൊപ്പം എൻ ഡി ആർ എഫ് സംഘവും കരസേനയും അടക്കം എത്തിയിട്ടുണ്ട്. ഇവരുടെ അടക്കം സഹായത്തോടു കൂടി നാളെ വീണ്ടും പ്ലാപ്പള്ളിയിൽ തിരച്ചിൽ പുനരാരംഭിക്കാൻ തന്നെയാണ് നിലവിൽ ജില്ലാ ഭരണകൂടം ആലോചിക്കുന്നത്. ശരി, സി ജി ദിൽജിത്താണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ കോട്ടയം ജില്ലയ്ക്ക് അടിയന്തര സഹായം പ്രഖ്യാപിച്ച സർക്കാർ. അടിയന്തര ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി 8,60,00,000 രൂപയാണ് അനുവദിച്ചത്. ഇത് സംബന്ധിച്ച് ദുരന്ത നിവാരണ വകുപ്പ് ഉത്തരവ് പുറത്തിറക്കി. ഇടുക്കി ഇടമലയാർ കക്കി ഡാമുകൾ തുറക്കില്ലെന്ന് കെ എസ് ഇ ബി. റെഡ് അലേർട്ട് നിലനിൽക്കുന്ന കക്കി ഡാമിൽ വെള്ളം കൂടുതലുണ്ടെങ്കിലും തുറക്കേണ്ടെന്നാണ് തീരുമാനം. ഇത് സംബന്ധിച്ച് നാളെ ഉച്ചകഴിഞ്ഞ് തീരുമാനമെടുക്കും. ഡാം തുറക്കേണ്ട സാഹചര്യമുണ്ടായാൽ കൃത്യമായ മുന്നറിയിപ്പ് നൽകും. ഡാം തുറക്കേണ്ടി വന്നാൽ മുഖ്യമന്ത്രിയുടെ കൂടി അനുമതി തേടുമെന്നും കെ എസ് ഇ ബിയുടെ ഉന്നതതല യോഗത്തിൽ തീരുമാനം. മഴക്കെടുതിയിൽ 13.67 കോടിയുടെ നഷ്ടമാണ് വൈദ്യുതി ബോർഡിനുണ്ടായത്. 3,074 ട്രാൻസ്ഫോമറുകളുടെ പരിധിയിൽ വൈദ്യുതി വിതരണം നിലച്ചു. 339 കെ വി ലൈനുകൾ നഷ്ടമായി. 60 ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകൾ കേടായതായും കെ എസ് ഇ ബി അറിയിച്ചു. കേരളത്തിലെ മഴക്കെടുതികൾ വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പ്രധാനമന്ത്രി സംസാരിച്ചു. കേരളത്തിലെ കനത്ത മഴയെയും മണ്ണിടിച്ചിലിൻ്റെയും സാഹചര്യം അന്വേഷിച്ചതായി പ്രധാനമന്ത്രി ട്വിറ്ററിലൂടെ അറിയിച്ചു. ദുരന്തബാധിതർക്ക് സഹായം എത്തിക്കാനുള്ള നടപടികൾ തുടർന്നു വരികയാണ്. എല്ലാവരുടെയും സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. വീണ്ടും വാർത്തകളിലേക്ക്. മഴക്കെടുതിയെ തുടർന്ന് സംസ്ഥാനത്ത് സർവകലാശാല പരീക്ഷകൾ മാറ്റി. കേരള സർവകലാശാലയുടെ തിയറി പ്രാക്ടിക്കൽ എൻട്രൻസ് പരീക്ഷകൾ മാറ്റിവെച്ചു. മഹാത്മാഗാന്ധി സർവകലാശാലയും കാലിക്കറ്റ് സർവകലാശാലയും നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കണ്ണൂർ സർവകലാശാല നാളെ നടത്താനിരുന്ന രണ്ടാം വർഷ വിദൂര വിദ്യാഭ്യാസ ബിരുദ പരീക്ഷകളും ഐ ടി പഠന വകുപ്പിലെ ഒന്നാം സെമസ്റ്റർ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷകൾ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. തലശ്ശേരി ക്യാമ്പസിലെ ഒന്നാം സെമസ്റ്റർ എം ബി എ പരീക്ഷകൾക്ക് മാറ്റമില്ല. കിഴക്കൻ വെള്ളത്തിൻ്റെ വരവിന് ശക്തി കൂടിയതോടെ ആലപ്പുഴ ജില്ലയിലെ അപ്പർ കുട്ടനാട് ചെങ്ങന്നൂർ മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ മുങ്ങി. തലവടി കുതിരച്ചാലിൽ ഒറ്റപ്പെട്ടുപോയ 40 കുടുംബങ്ങളെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. ജില്ലയിൽ 31 ക്യാമ്പുകളിലായി 383 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇവിടെ വരയ്ക്കകത്ത് ആരേറ്റം വെള്ളമുണ്ട്, മുറ്റത്ത് കടുത്തേറ്റം വെള്ളമുണ്ട്. ഒരു നിവൃത്തിയില്ല. ഒന്ന് ഇറങ്ങി നിൽക്കാനോ നടക്കാനോ ഉള്ള ആടിനെ വരെ കൊണ്ടുവന്നതാണ്. ആലപ്പുഴ ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞത് ആശ്വാസമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇന്ന് നേരം പുലർന്നപ്പോൾ കഴുത്തറ്റം വെള്ളം പമ്പ മണിമലാറുകളിലൂടെ കിഴക്കൻ ജില്ലകളിൽ നിന്നുള്ള വെള്ളം കുതിച്ചെത്തിയതോടെ അപ്പർ കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങൾ മുങ്ങി. എടത്തുവ, തലവടി, ചക്കുളത്തുകാവ്, നീരേറ്റുപുറം, നെടുംപുറം, വിയപുരം, ചെങ്ങന്നൂരിലെ ഇടമുള, മുളക്കുഴ, അങ്ങാടിക്കൽ, ഇടനാട് മേഖലകളിലാണ് കടുത്ത പ്രതിസന്ധി രൂപപ്പെട്ടത്. തലവടി പഞ്ചായത്തിലെ കുതിരച്ചാൽ മേഖലയിൽ ഒറ്റപ്പെട്ടുപോയ 40 കുടുംബങ്ങളെ ഉച്ചയോടെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. വീടൊക്കെ എല്ലാം വെള്ളം കയറി നിൽക്കാൻ മതി. പിള്ളേരെ, കൊച്ചു പിള്ളേരെല്ലാം വെച്ചുകൊണ്ട് കട്ടിലി കയറ്റി വെച്ച് അങ്ങനെ ഇരിക്കുക. തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിൽ വെള്ളക്കെട്ട് രൂക്ഷമായത് ഗതാഗതത്തിന് തടസ്സമാകുന്നുണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേ, തണ്ണീർമുക്കം, ബണ്ടെന്നിവിടങ്ങളിൽ ഷട്ടറുകൾ തുറന്നത് അധിക ജലം വാർന്നു പോകാൻ സഹായകരമാകുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. നിലവിൽ വലിയ ആശങ്കയ്ക്ക് വകയില്ല. എന്നാൽ പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ മഴ ശക്തമായാൽ സ്ഥിതി സങ്കീർണമാകുമെന്നാണ് വിലയിരുത്തൽ. അലോഷിക്കൊപ്പം സജോ ദേവസ്യ 24 ആലപ്പുഴ.